നമസ്കാരം കോവിഡിന്റെ രണ്ടാം തരംഗം രാജ്യത്തെ പിടിച്ചു കുലുക്കിയപ്പോഴും ആദ്യ തരംഗത്തിലേതുപോലെ തന്നെ പ്രതിരോധത്തിനായി ധാരാവി മോഡൽ ആവർത്തിക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ ചെയ്തിയായ ധാരാവി കോവിഡ് വ്യാപനത്തെ പിടിച്ചു കിട്ടിയിരിക്കുകയാണ് ധാരാവി രോഗവ്യാപനം രൂക്ഷമായ ഏപ്രിൽ മാസം പ്രതിദിനം തൊണ്ണൂറ്റി ഒൻപത് കേസുകൾ റിപ്പോർട്ട് ചെയ്ത ധാരാവിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത അഞ്ച് താഴെ കോവിഡ് കേസുകൾ മാത്രം ഇപ്പോൾ അൻപത് പേർ മാത്രമാണ് ധാരാവിയിൽ ചികിത്സയിലുള്ളത് ആറായിരത്തി എണ്ണൂറ്റി രണ്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരും രോഗമുക്തി നേടി സമീപമുള്ള ദാദർ മഹിം പ്രദേശങ്ങളിൽ യഥാക്രമം ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി അൻപത്തി സജീവ കേസുകൾ ഉള്ളപ്പോഴാണ് തിങ്ങിപ്പാർക്കുന്ന ധാരാവിയെ കോവിഡിന് തടയിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസത്തിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തതിൽ ധാരാവിയിൽ കോവിഡ് ബാധിച്ച് മരിച്ചത് മുന്നൂറ്റി അൻപത്തി പേരാണ് ഫെബ്രുവരി മുതലാണ് കോവിഡ് വ്യാപനത്തിൻ്റെ രണ്ടാം തരംഗം മുംബൈയിൽ രൂക്ഷമായത് ഫെബ്രുവരി പകുതിയോടെ ധാരാവിയിലും കേസുകൾ ഉയർന്നു പക്ഷേ ക്രമേണ കേസുകൾ കുറഞ്ഞു അവസാനം ഏപ്രിൽ എട്ടിന് പ്രതിദിന കേസുകൾ തൊണ്ണൂറ്റി ഒൻപതിൽ നിന്ന് എത്തിയതോടെ ധാരാവി മോഡൽ വീണ്ടും നടപ്പാക്കാൻ മുനിസിപ്പൽ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു ട്രേസിംഗ് ട്രാക്കിംഗ് ടെസ്റ്റിംഗ് ട്രീറ്റിംഗ് ഈ നാല് ടീകൾ ചേർന്നതാണ് ധാരാവി മോഡൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി തുടക്കത്തിലും വൈറസ് വ്യാപനം കുറവായിരുന്നുവെങ്കിലും ധാരാവിയിലെ കേസുകളുടെ സമഗ്ര പരിശോധനയും നിരീക്ഷണവും ഞങ്ങൾ തുടർന്നു കോവിഡ് വ്യാപനത്തിന്റെ രണ്ടാം തരംഗം ഫെബ്രുവരിയോടെ ധാരാവിയെയും ബാധിച്ചു തുടങ്ങിയതോടെ ധാരാവി മോഡൽ ഞങ്ങൾ വീണ്ടും സജീവമാക്കിയെന്ന് ജിനോർത്ത് വാർഡിലെ അസിസ്റ്റന്റ് മുനിസിപ്പൽ കമ്മീഷണർ കിരൺ ഡിക്വർ പറഞ്ഞു രോഗലക്ഷണങ്ങളുള്ള വ്യക്തികളുടെ വീടുകൾ തോറുമുള്ള പരിശോധന ധാരാവിയിലുള്ള മുംബൈയുടെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരെ കൃത്യമായി നിരീക്ഷിക്കൽ പരിശോധനകൾ ധാരാവിയിലെ താമസക്കാർക്കുള്ള പതിവായ പരിശോധന ഡെലിവറി തൊഴിലാളികൾ വ്യാവസായിക തൊഴിലാളികൾ എന്നിവർക്ക് നൽകുന്ന ശ്രദ്ധ തുടങ്ങിയവ കോവിഡ് വ്യാപനം വളരെയധികം കുറയ്ക്കുന്നതിന് സഹായിച്ചു ആറ് ദശാംശം അഞ്ച് ലക്ഷമാണ് ധാരാവിയിലെ ജനസംഖ്യ ഓരോ സ്ക്വയർ കിലോമീറ്ററിലും രണ്ടു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി നൂറ്റി മുപ്പത്തി ആറ് പേർ അതിനാൽ തന്നെ സാമൂഹിക അകലം പാലിക്കുക എന്നുള്ളത് ധാരാവിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ് ആളുകൾ തിങ്ങി പാർക്കുന്നതിന് പുറമെ നിരവധി ചെറുകിട ലെതർ മൺപാത്ര തുണി നിർമ്മാണ യൂണിറ്റുകളും ഇവിടെയുണ്ട് ജി എസ് ടി രജിസ്റ്റർ ചെയ്ത അയ്യായിരം സംരംഭങ്ങളും പതിനഞ്ചായിരം ഒറ്റമുറി ഫാക്ടറികളും ധാരാവിയിൽ പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിനാണ് ധാരാവിയിൽ ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നീട് ഇരുപത് ദിവസത്തിനു ശേഷം മുംബൈയിൽ ആദ്യ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തു പതിയെ ധാരാവി ഒരു കോവിഡ് ഹോട്ട്സ്പോട്ടായി മാറുകയായിരുന്നു കഴിഞ്ഞ വർഷം സ്വകാര്യ ഡോക്ടർമാരുടെയും കമ്മ്യൂണിറ്റിയുടെയും പിന്തുണയോടെയാണ് കോവിഡ് കേസുകൾ നിയന്ത്രിച്ചത് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ശുചിത്വം ഉറപ്പാക്കുകയായിരുന്നു ചേരിയിലെ എൺപത് ശതമാനത്തോളം ആളുകളും നാനൂറ്റി അൻപത് ശൗചാലയങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത് രോഗവ്യാപനം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ ശ്രമകരമായ ദൗത്യത്തിനിറങ്ങിയ പ്രതിരോധ സംഘം ദിവസം മൂന്ന് നേരം ശൗചാലയങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടാം തരംഗത്തെയും പിടിച്ചുകെട്ടാൻ ധാരാവിക്ക് അങ്ങനെ കഴിഞ്ഞു എന്നാൽ ജാഗ്രതയിൽ അവർ കുറച്ച് കുറവൊന്നും വരുത്തിയിട്ടുമില്ല പതിനൊന്ന് പനി ക്ലിനിക്കുകളുടെയും മൊബൈൽ ടെസ്റ്റിംഗ് യൂണിറ്റുകളുടെയും പരിശോധനകൾ തുടരാൻ തന്നെയാണ് തീരുമാനം ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്